നമസ്കാരം ഷർഗിൽ സ്പോട്ട്ലൈറ്റിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നൈജോ, നമ്മൾ ആരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊച്ചുമിടുകനെയാണ്. ഈ കൊച്ചുമിടുക്കന്റെ പേര് എമിൽ എന്നാണ്. തൃക്കളത്തൂർ സ്വദേശിയാണ്. അപ്പൊ മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിൽ അല്ലേ? ഓക്കെ. ഈ കൊച്ചുമിടുക്കൻ ഈ ലോക്ക്ഡൌൺ കാലയളവിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. മിടുക്കനാണല്ലോ. അപ്പൊ നമുക്ക് ആളെ പോയി കണ്ടാലോ? പോകാം. അപ്പോ നമ്മുടെ ക്യാമറമാൻ സാബുച്ചനോടൊപ്പം ഞങ്ങൾ അങ്ങോട്ട്. അപ്പൊ എമിലെ, നമ്മളിപ്പോ ഇതിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു നല്ല ലൊക്കേഷൻ ആയി തോന്നുന്നു. അപ്പൊ ആ ഏറുമാടത്തിൽ നിന്ന് പറയും, ഇതെങ്ങനെയാ, ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? അപ്പൊ അപ്പയും മോനോട് ഉണ്ടാക്കിയ ഒരു കലാവിരുതാണ്. അപ്പൊ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് ഈ വിശേഷങ്ങൾ അറിയാം. അങ്ങോട്ട് പോയാലോ? ഓക്കെ. അപ്പോ എമിൽ, അതോ കുട്ടായോ, എന്തുവാണ് നിങ്ങൾ? ഓക്കെ, ശരി. അപ്പോ എമില് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, എമില് ആദ്യമായിട്ട് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു സംഭവം? രണ്ടാം ക്ലാസ്സിൽ തെർമോക്കോൾ വെച്ചൊരു ഇതുണ്ടാക്കിയായിരുന്നു, ബോട്ട്. ഓക്കെ. അങ്ങനെ ആദ്യത്തെ അതായിരുന്നു. വേറെ പിന്നെ ഇത് കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി, മിക്സി അതുപോലെയൊക്കെ ഉണ്ടാക്കി. കേടായിട്ടിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ്, വേസ്റ്റ് ആണ് എപ്പോഴും ഒരു അട്രാക്റ്റീവ് സാധനം അല്ലേ? അതിപ്പോ അമ്മയും പറയണ്ടായി, വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന സമയം. എന്തോ ചെറുപ്പത്തിൽ എന്തോ സാധനമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അമ്മയുടെ അടുത്ത് നിന്ന് കേൾക്കാം. അടുത്ത ചോദ്യം, അപ്പോ ഈ അടുത്ത്, അതായത് ഈ ജനുവരി മാസത്തിൽ ഒരു റോബോട്ടിക്സ് കോമ്പറ്റീഷന് പോയിണ്ടായി മുംബൈയിൽ വെച്ച് അല്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് അവിടം വരെ പോയത്? അതിനെ പറ്റി ഇവിടെ പേരക്കാപ്പിളിൽ നിന്ന് സ്കൂളിൽ വെച്ച് ഇതിന്റെ ഒരു ഫസ്റ്റ് റൗണ്ട് ആയി സൗത്ത് സോണിൽ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. നാല് കൂട്ടുകാർ, ഞാനും കൂടെ കൂടി അഞ്ച് പേരുണ്ട്. അതായിരുന്നു ഒരു ടീം. അപ്പൊ ഇവിടെ മത്സരിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ മുംബൈയിലോട്ട് ചെല്ലാം. അങ്ങനെ ആദ്യ ഡേറ്റിൽ ചെന്ന് അവിടെ കോമ്പറ്റീഷൻ നടത്തി. ഫസ്റ്റ് ഡേ 140 ടീം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ആയി. പിന്നെ ഫൈൻ ലിസ്റ്റിൽ കയറി. അന്നത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റോബോ കാർട്ടൊക്കെ ചേർന്നാണ് നടത്തി. IIT ബോംബെയും റോബോ കാർട്ടും ചേർത്തല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ എങ്ങനെ, അച്ഛന്റെ ഒപ്പം ആണോ പോയത്? അച്ഛന്റെ കൂടെ. ശരി ശരി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ട്രെയിനിലല്ലേ യാത്ര ആദ്യമായിട്ടാണോ? ട്രെയിനിൽ യാത്ര ആദ്യമായിട്ടായിരുന്നു. ആദ്യമായിട്ട് തന്നെ പോയത് മുംബൈയിലേക്കാണ്. അടിപൊളി. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ലോക്ക്ഡൌൺ ആയി. അപ്പൊ വെറുതെ ഇരിക്കാനായിട്ടുള്ള ഒരു ശീലം ഇല്ല അല്ലേ? വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ മണിയമ്പുള്ള രാജ സാറിന്റെ ഹോട്ടലില് കണ്ടു. അപ്പൊ അതുപോലെ പറഞ്ഞു ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പൊ വെറുതെ ഇരുന്നപ്പോ അപ്പയുടെ അമ്മയുടെ സഹായത്തോടെ ചെയ്തു. അതായത് മണിമല്ലി രാജസാറിന്റെ ഹോട്ടലിൽ മറ്റേ റോബോട്ട് ഫുഡ് ഡെലിവറി ചെയ്യണമെന്നുള്ള രീതിയിൽ കണ്ടപ്പോ അന്ന് അതുപോലെ ഒന്ന് എനിക്ക് ചെയ്താൽ എന്താ എന്നുള്ള രീതിയിൽ ചിന്ത വന്നു. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് അതായിരുന്നു തുടക്കം അല്ലേ? തുടക്കം. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആയപ്പോ ഈ കമ്പോണൻസ് കിട്ടാനായിട്ട് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നു? വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ടെണ്ണം പുറത്തു പോയി മേടിക്കേണ്ടി വന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, കിട്ടിയതൊക്കെ കിട്ടിയത് വെച്ച്. അൾട്രാസോണിക് വേണമായിരുന്നു, അത് കിട്ടിയില്ല. അതെന്താന്ന് വെച്ചാ ആള് മുമ്പിലുണ്ടെങ്കിലും അങ്ങനെ നോക്കി. പക്ഷെ സെൻസർ കിട്ടാത്ത അത് വേണ്ട. പക്ഷെ ഫ്യൂച്ചറിൽ അത് ആഡ് ഓൺ ചെയ്യാം. അപ്പൊ ചെയ്തിരിക്കുന്നത് അർഡിനോ നാനോ ബോർഡ് വെച്ചിട്ടാണ്. അർഡിനോ നാനോ ബോർഡും പിന്നെ മോട്ടോർ ഡ്രൈവർ L2 98 എന്ന് പറഞ്ഞൊരു മോട്ടോർ ഡ്രൈവർ. പിന്നെ HC 05 എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂലുണ്ട് ഫോണിൽ നിന്ന് സിഗ്നൽസ് കൂടിയെ. അപ്പൊ ഈ ഫോണിലുണ്ടായ ഈ ആപ്പ് എങ്ങനെയാണ്? അത് സാധാ ബ്ലൂടൂത്ത് ആപ്പ് ആണോ? ഒരു അർഡിനോ കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് HC 05 ഇല്ലേ ബ്ലൂടൂത്ത്, അതായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോ വേരിയബിൾസ് കൊടുക്കും. അപ്പൊ അർഡിനോയിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എക്സ് കിട്ടുമ്പോ മുമ്പോട്ട് പോകണം, വൈ കിട്ടുമ്പോ പുറകോട്ട്, അതുപോലെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് എക്സും വൈ അസൈൻ ചെയ്യും, അതിലേക്ക് യൂസ് ചെയ്തില്ലാന്നുള്ള രീതിയില് അതനുസരിച്ച് പോവുകയും. ശരി ശരി ശരി. എന്തായാലും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്, അടിപൊളി. ഇനി മുമ്പോട്ട് ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ എമിലി, ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയപ്പോ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് എമിലിന് കിട്ടിയത്? സ്കൂളിലെ പ്രിൻസിപ്പളും വിമല മിസ്, ആനി മിസ്, അതുപോലത്തെ മിസ്സുമാരും എല്ലാരും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിന്റെയും ഒത്തിരി സഹായം ഉണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് ഇത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അവർക്കെല്ലാം ഈ അവസരത്തിൽ നല്ല നന്ദി പറയുന്നു. സ്കൂളിലെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും സ്പെഷ്യലായിട്ട് നന്ദി പറയുന്നു. ചെറുപ്പം മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം അറിയാനുള്ള ഒരു ജിജ്ഞാസ എപ്പോഴും തന്നെയാണുണ്ട്. ചെറുപ്പത്തിൽ ഒരു 2 വയസ്സൊക്കെ പ്രായമായിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ ഡിസ്പോസൽ ഗ്ലാസ്സൊക്കെ എടുത്ത് അതും കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് മൊബൈലിലൊക്കെ നോക്കി കുറച്ചുകൂടെ യൂട്യൂബൊക്കെ ഈ ടൈം നോക്കേണ്ടതിലും എന്തൊക്കെ ചെയ്യണം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതലായിട്ട് നോക്കുക.
എന്തൊരു സാധനം കണ്ടാലും അവന്റെ ഐഡിയയിലേക്ക് അതിനെ കൊണ്ടുവരാൻ അവൻ എപ്പോഴും ശ്രമിക്കാറുണ്ടോ? അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറ്? അതെ, ഉണ്ടാക്കണമെങ്കിലും പുള്ളി വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് മോട്ടറോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഇവിടെ അത്യാവശ്യമുള്ള ഡിവൈസുകൾ മാത്രമാണ് ഇങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചെലവധികം ഇല്ല, പക്ഷെ വേസ്റ്റ് അവൻ നല്ലൊരു കാര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രീതിയിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് അവൻ തന്നെ ഡിജിറ്റൈസ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്താണ്, പ്രിന്റ് ചെയ്തല്ല ഡിജിറ്റൈസിങ് മെഷീനിലിട്ട് തയ്ച്ചെടുത്തതാണ്. അതുപോലെ തന്നെ എല്ലാ ഫോട്ടോസും ഇങ്ങനെ യൂട്യൂബിലും വേറെ എവിടെയെങ്കിലും കിട്ടുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഡിജിറ്റൈസ് ചെയ്ത് തയ്ച്ചെടുക്കാറുണ്ട്. അപ്പൊ എമിലെ, നമ്മള് ഇതിന്റെ സാങ്കേതിക അതും ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ വെച്ച് പറഞ്ഞു നമ്മളോട്. ആർഡിനോ നാനോ ബാക്കി മോട്ടോർ ഡ്രൈവ് ചെയ്ത അങ്ങനത്തെ ബ്ലൂടൂത്ത് മോഡിയൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് കാണണം. അപ്പൊ അത് എവിടെ ഇരിക്കണെന്ന് നമ്മളൊന്ന് കാണിക്കാണെങ്കിൽ തൊപ്പിയുടെ അകത്താണല്ലോ, തൊപ്പിക്കകത്ത് മാജിക്. അപ്പോ ഫ്രെയിം ഇതിന്റെ അകത്താണ് അല്ലെ? ശരി, ഇതാണ് അതിന്റെ ബ്രെയിൻ. ഇതിന്റെ ബ്രെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അർഡിനോ നാനോ, പിന്നെ മോട്ടോർ ഓടിക്കാൻ L298 മോട്ടോർ ഡ്രൈവറും, പിന്നെ ഫോണിന് സിഗ്നൽസ് ഓടിക്കാൻ HC05 എന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മോട്ടോർ 1000 RPM ഗിയർ മോട്ടോറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 6 volt ബാറ്ററി അത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കമ്പോണൻസ്. അപ്പൊ ഇതിനകത്ത് ഈ അലാം കേൾക്കുന്നത് എങ്ങനെയാണ്? അലാം പഴയ ടെലിഫോൺ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ബസറൊന്നുമല്ല, ടെലിഫോൺ പഴയ ഒരു ടെലിഫോൺ അതും. അപ്പൊ വേസ്റ്റിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ശരി ശരി ശരി. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ബെറ്റർ? ഭാവിയിൽ ഇതിലിട്ട് അൾട്രാസോണിക് സെൻസർ ഒബ്ജക്ട് അവോയ്ഡർ ആക്കി വെക്കാൻ വേണ്ടി അൾട്രാസോണിക് സെൻസറും പിന്നെ ക്യാമറയും വെക്കണമെന്നുണ്ട്. ഏകദേശം ക്യാമറയുടെ വർക്ക് കഴിഞ്ഞിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ ഇതുപോലെ വ്യത്യസ്തങ്ങളായ അഭിരുചികളും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അറിയിക്കേണ്ടത് ഷെറിഗിൽ സ്പോട്ട്ലൈറ്റ് @gmail.com. ഞങ്ങളുടെ ഫോൺ നമ്പർ 9400614774.